ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ കുറേ നാൾക്ക് ശേഷമാണ് ഒരു ലോങ് വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് യത്മുറി വാട്ടർഫോൾസ് ആണ്. ഇത് ഏകദേശം മൈസൂരിൽ നിന്ന് ഒരു 3-4 കിലോമീറ്റർ ദൂരത്തായിട്ട് ശ്രീരംഗപട്ടണ മണ്ടി ആ ഒരു ഭാഗത്തായിട്ട് വരുന്നൊരു വാട്ടർഫോൾസ് ആണ് കേട്ടോ. അപ്പോൾ ഇതാണ് യത്മുറി വാട്ടർഫോൾസ്. അപ്പോൾ ഇവിടെ വെള്ളം കുറച്ച് കുറവാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഫ്രീ ആയിട്ട് ഇവിടെ നടക്കാനൊക്കെ ബ്രിഡ്ജിൻ്റെ മുകളിൽ ഒരുപാട് ദൂരം വരെ നടന്ന് പോകാം, അതുപോലെ അവിടെ നിന്ന് കുളിക്കുകയൊക്കെ ചെയ്യാം, നീന്തും കുളിക്കുകയൊക്കെ ചെയ്യാനൊന്നും യാതൊരു റെസ്ട്രിക്ഷനും ഇല്ല. അപ്പോൾ നമുക്ക് ഇഷ്ടം പോലെ ഇവിടെ നീന്തും കളിക്കും, എത്ര സമയം വേണമെങ്കിൽ ഇവിടെ സ്പെൻഡ് ചെയ്യാം കേട്ടോ. നല്ല തണുത്ത വെള്ളമാണ് കേട്ടോ, നമ്മൾ വെള്ളത്തിൽ ഇറങ്ങുന്ന സമയത്ത് നല്ല തണുപ്പുണ്ടായിരുന്നു കേട്ടോ വെള്ളത്തിന്. അപ്പോൾ നല്ല അടിപൊളി പ്ലേസ് ആണ്. ഇതിന് തൊട്ട് ഏകദേശം ഒരു കിലോമീറ്റർ ദൂരത്തായിട്ടന്നെ ബാൽമുറി വാട്ടർഫോൾസ് എന്നൊരു വേറൊരു വാട്ടർഫോൾസ് ഉണ്ട്. അപ്പോൾ അവിടെ ഇപ്പം വെള്ളം കുറച്ച് കുറവാന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഇങ്ങോട്ടേക്ക് വന്നത്. അപ്പോൾ രണ്ട് ഡയറക്ഷനിൽ ആ ഒരു ജംഗ്ഷനിൽ നിന്ന് അവിടുന്ന് റൈറ്റിലേക്ക് പോയാൽ ബാൽമുറി വാട്ടർഫോൾസ്, അവിടുന്ന് ലെഫ്റ്റിലേക്ക് വന്നാൽ യത്മുറി ഫോൾസ്. നല്ലൊരു അടിപൊളി പ്ലേസ് ആണ് കേട്ടോ ഇത്. നല്ല പാറക്കല്ലൊക്കെ ആയിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ കാണാൻ വേണ്ടി. നല്ല തണുത്ത വെള്ളമാണ്. അപ്പോൾ ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട്. ഇതൊരു മാൻമേഡ് ഫോൾസ് ആണ് കേട്ടോ. ഏകദേശം ഒരു ഡാം പോലെ ഉണ്ടാക്കിയതാണ്, അതിൻ്റെ മുകളിൽ നിന്ന് വെള്ളം ഇങ്ങനെ ഒഴുകി വരുന്നതാണ്. അപ്പോൾ നല്ല അടിപൊളി പ്ലേസ് ആണ് കേട്ടോ. നമുക്ക് ഒരുപാട് നേരം ഇവിടെ എൻജോയ് ചെയ്യാൻ പറ്റും. ഒരുപാട് ആൾക്കാർ വരും, നീന്തും കുടിക്കും ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ഇതറിയാൻ വന്ന ഉടനെ ഡ്രസ്സോടെ വെള്ളത്തിൽ വീണോടും. എനിക്ക് ഓൾറെഡി നേരത്തെ അറിയില്ലായിരുന്നു ഇങ്ങോട്ടേക്കാണ് വരുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇവിടെ എത്തുന്ന സമയത്താണ് അയ്യോ വെള്ളമാണ് വാട്ടർഫോൾസ് ആണെന്നൊക്കെ അറിയുന്നത്. പറയാനത് ആ ഡ്രസ്സോടെ വെള്ളത്തിൽ വീണു. അപ്പോൾ ഞാൻ ഡ്രസ്സൊക്കെ ഇടുന്നത് പാറേൻ്റെ മുകളിൽ ഉണങ്ങാനിട്ടുണ്ടായിരുന്നു. നല്ല വെയിലുണ്ട്, പെട്ടെന്ന് എന്തായാലും ഉണങ്ങി കിട്ടും. അപ്പോൾ നന്നായിട്ട് എൻജോയ് ചെയ്യും കേട്ടോ. പിള്ളേരൊക്കെ നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും, കാരണം അധികം വെള്ളമില്ല. അപ്പോൾ നമുക്ക് ഫ്രീ ആയിട്ട് അവരെ വിടാൻ പറ്റും. അപ്പോൾ ഇത് അറിയാൻ്റെ ഏകദേശം മുട്ട് വരെ വെള്ളമില്ല. അപ്പോൾ നന്നായിട്ട് അവ നീന്തും കളിക്കും ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. നല്ല തണുത്ത വെള്ളമായിരുന്നു. അപ്പോൾ നമുക്ക് മൊത്തം എല്ലാവർക്കും കൂടി വന്നാൽ ഫാമിലി ആയിട്ട് വന്ന് എൻജോയ് ചെയ്യാൻ പറ്റിയ നല്ലൊരു സ്ഥലമാണ് കേട്ടോ ഇത്. അപ്പോൾ നമ്മൾ മാക്സിമം ഒരുപാട് സമയം ഇവിടെ സ്പെൻഡ് ചെയ്തു കേട്ടോ. ഏകദേശം 2 മണിക്കൂറോളം നമ്മൾ അവിടെ സ്പെൻഡ് ചെയ്തിരുന്നു. നമ്മൾ ആദ്യം ഒരു ഏകദേശം 9 മണി ആ സമയമൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അധികം വലിയ തിരക്കൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ, ഒരു കുറച്ച് ആൾക്കാർ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. നമ്മൾ തിരിച്ച് കയറാനാകുമ്പോഴേക്കും ഒരുപാട് ആൾക്കാർ വന്നു. ഏകദേശം നല്ല തിരക്കുണ്ടായിരുന്നു. നമ്മൾ പോകാനാകുമ്പോഴേക്ക് ഒരുപാട് നല്ല തിരക്കുണ്ടായിരുന്നു. എല്ലാവരും വരുമോ നീന്തും ഒക്കെ ചെയ്യുമ്പോൾ നല്ല എൻജോയ് എൻ്റർടൈൻമെൻറ്റ് പ്ലേസ് ആണ് കേട്ടോ ഇത്. അപ്പോൾ റിജോർട്ടും പേരെ നല്ലോണം നീന്തും കുളിക്കും ഒക്കെ ചെയ്ത് നല്ലതായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളിത് തിരിച്ച് പോകാൻ വേണ്ടി റെഡിയാവുകയാണ്. അപ്പോൾ കുറേ നേരം സ്പെൻഡ് ചെയ്ത് വെള്ളത്തിൽ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. താങ്ക്.